Hi friends, Assalamualaikum. Welcome back to Shanshib Recipes. İndi namundaki bir kitlem pudding recipe ayıttan bu kadar tasty adlı pudding ayıttan çayın agarası, agar agar gelatin, corn flour onunla vende uşuyla pettan anında agarakam patlı bir pudding ayıttı. Apa illa arkadaşlarım, illarım video skip yadana kana denne manjana. Apa namadı channel idir subscribe şeyle subscribe çeyene. En tottadır bir bell icon kanam. Anı enable çeydi all tenne click çeya. Enelin yanında video sonu correct notification ile bir kollu. Şimdi engin ayda pudding ın dağkan nokka melle kavuşma adlı ingredients. Oru kapı godum nokka nırtırı kondu. Elek decoration avuşu etkili ara kapı tengiyum. Bir avuşu anısırnam cherry an nırtırı kondu. Bir godum bunu vevika manyettu. Oru teaspoon uppum. പിന്നെ മൂന്ന് ഏലക്കയോടി എടുത്തിട്ടുണ്ട് ഏലക്ക നമ്മൾ ഫ്ലേവറിന് വേണ്ടി ചേർക്കാനാണ് ഇഷ്ടമല്ലാത്തൊരു സ്കിപ്പ് ചെയ്യുക പിന്നെ ഇതിലേക്ക് പഞ്ചസാരയാണ് ദെൻ കണ്ടൻസ് മിൽക്കാണ് ഇത് ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇതിനായിട്ട് അര കപ്പ് പഞ്ചസാര പൊടിക്കുന്ന ജാറിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൽ പഞ്ചസാരയുടെ തരികളൊന്നും പാടില്ല നല്ലപോലെ പൊടിച്ചെടുക്കണം എന്നാലുള്ള നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പാൽപ്പൊടിയാണ് അരക്കപ്പ് പാൽപ്പൊടി ഉപയോഗിക്കണം ഞാനിപ്പോൾ പറഞ്ഞിട്ട് വൺ തേർഡ് കപ്പാണ് പിന്നെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല ചൂട് വെള്ളമാണ് ആവശ്യം ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പാൽപ്പൊടി ചേർത്ത് വെക്കാം എത്രയാണോ പഞ്ചസാര എടുത്തത് അത്ര തന്നെ നമ്മൾ പാൽപ്പൊടി എടുക്കണം സെയിം അളവാണ് പഞ്ചസാര ഒന്ന് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർത്ത് വെക്കാം ഫുള്ളായിട്ട് തന്നെ ചേർത്ത് വെക്കുന്നുണ്ട് അത് നല്ല പോലെ ഒന്ന് കമ്പൈൻ ചെയ്യണം നല്ല പോലെ മിക്സ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും അതുകൊണ്ടാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യണം നമുക്ക് കണ്ടൻസ് മിൽക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലേ അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഓവറായിട്ട് വെള്ളം ചേർക്കരുത് കുറച്ച് കുറച്ചായി ചേർത്താൽ മതി ഞാൻ ആകെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമേ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇതിൽ തന്നെ ഉണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കിയത് ഇത് കൂടുതലും ഉപയോഗിക്കാനൊന്നും പറ്റില്ല അപ്പപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ കണ്ടൻസ് മിൽക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും നല്ലത് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് ഞാൻ 6 മണിക്കൂർ കുതിർത്തിയെടുത്തതാണ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ വേവിക്കാനായിട്ട് ഉപ്പും പിന്നെ ഏലക്കയാണ് പിന്നെ ഏലക്ക നമ്മൾ പൊടിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ഇത് വെന്തതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ തന്നെ വെള്ളമൊക്കെ ഞാൻ നേരെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി സ്ട്രെയിൻ ചെയ്ത് വെച്ച ഗോതമ്പ് നുറുക്ക് ഇതിൽ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ മരച്ച 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 3 ഏലക്കയും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം പിന്നെ 1 കപ്പ് ഗോതമ്പ് നുറുക്കിന് 3 കപ്പ് വെള്ളം എന്ന അളവാണ് അത് കൃത്യ അളവാണ് അത് ഞാനൊരു ജഗിലേക്ക് അളന്ന് വെച്ച് മാറ്റിയതാണ് ഇതിൽ കൂടുതലാക്കേണ്ട കുറവാക്കിയാൽ അടി കരിഞ്ഞു പോകും കൂടുതലാക്കിയാൽ നമുക്ക് ഒരുപാട് ടൈം ആവശ്യം വരും ഇതിൽ നിന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ചുവെച്ച് 4 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഗോതമ്പൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആ ഏലക്ക ഒന്ന് മാറ്റിയേക്കാം നമ്മൾ ഇതിലേക്ക് 3 ഏലക്കയാണ് ചേർത്തിരിക്കുന്നത് ആ 3 എണ്ണം നമുക്കൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് അത് കുഴപ്പമില്ല ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ അത് മാറിക്കിട്ടും നമുക്കത് അരിപ്പയിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം നല്ല പോലെ വെന്തിട്ടുണ്ട് 4 വിസിൽ കറക്റ്റാണ്
നമ്മൾ ഒഴിച്ച വെള്ളവും കറക്റ്റ് ആണ്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ബാക്കി വരും, കാരണം അടി കരിയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നല്ലപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ പുഡിങ് റെഡി ആക്കുമ്പോഴത്തേനും ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. ഇനി നമുക്ക് പുഡിങ് റെഡി ആക്കാം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തെടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര മാറ്റി വെച്ചിരിക്കുകയാണ്, അത് ഡെക്കറേഷന് ആവശ്യമായിട്ടുള്ളതാണ്, അത് തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ആണെങ്കിൽ ക്യാരമലാക്കാം. ഞാൻ ക്യാരമലാക്കൊന്നുമില്ല, അതിന് തൊട്ട സ്റ്റേജിൽ തന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറിയെന്ന് കണ്ടപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരമലാക്കിയിട്ട് റെഡി ആക്കാവുന്നതാണ്. അപ്പോഴും ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ നല്ലപോലെ നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളവും നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചാൽ ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാൻ 2 അരിപ്പയിലായിട്ടാണ് ഗോതമ്പ് നുറുക്ക് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിരുന്നത്. നമ്മൾ 1 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ടാകുന്നല്ലോ. പിന്നെ എൻ്റെ പുഡിംഗ് ട്രേ കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് നുറുക്ക് 1 കപ്പ് എടുത്തത്. നിങ്ങൾ ചെറുതാണെങ്കിൽ 1/2 കപ്പ് എടുത്താലും മതി കേട്ടോ. നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാനിൽ നിന്നും വിട്ട് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വിട്ട് വരും. നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് നിൽക്കണുള്ളൂ. പിന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായാലും ഹൈ ഫ്ലെയിമിലേക്കോ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമായി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചെടുക്കാം. പുഡിംഗ് ട്രേ ആയതിനെ സെറ്റാക്കി വെക്കണം. അതിലേക്ക് ബട്ടറോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗോതമ്പ് നുറുക്ക് ഇട്ടുകൊടുക്കാം. ഗോതമ്പ് നുറുക്ക് ഫുള്ളായി ഇട്ടതിന് ശേഷം ഒരു സ്പൂണിലോ അല്ലെങ്കിൽ സ്പാച്ചിലായും ഒന്ന് നെയ്യോ ഗ്രീസോ ഒന്ന് നെയ്യോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതായത് പോലെ ഒന്ന് നമുക്ക് പുഡിംഗ് ട്രൈ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. കണ്ടിന്യൂസ് മിൽക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അപ്പപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂടുതൽ കാലം സ്റ്റോർ ചെയ്താക്കാൻ പറ്റില്ല, നമ്മൾ അപ്പോഴത്തെ യൂസിന് മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ കാലം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ കുറച്ച് നാൾ ചേർക്കാണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിന് കമൻറ്റ് അറിയിച്ചാൽ മതി. നമുക്കിത് മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് തീർക്കുന്നുണ്ട്, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതൊന്ന് കൂട്ടി കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പുഡിംഗ് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് തീർക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ കവർ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ അടിയിലേക്കൊന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അടിയേക്കാരം ഗോതമ്പ് നുറുക്കിനും ആവശ്യത്തിന് മധുരമുണ്ട്. ഇതാണ് തേങ്ങയിട്ടുള്ള ഡെക്കറേഷൻ പറഞ്ഞത്. അതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് തേങ്ങയുമാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഡെക്കറേഷന് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചൂടായ പാനിലേക്കൊന്ന് ഇട്ടെടുക്കാം. അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം പഞ്ചസാരയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ഇതിന് കുറച്ച് ടൈം വേണ്ടി വരും, അതുകൊണ്ട് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ നല്ലത്. നമ്മൾ പുഡിങ്ങിൻ്റെ ഒപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ പുഡിംഗ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഇതുപോലെ ടൈം ഇതാക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് എനിക്ക് ആവശ്യമായിട്ട് വേണ്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു. അതാണ് നമ്മൾ ഈ പ്ലേറ്റിൽ കാണുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള പുഡിങ്ങിന് ക്രിസ്പി ആയിട്ടുള്ള
ഒരു ഡെക്കറേഷൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതും മധുരത്തിലുള്ളത്. ഒരു തേങ്ങ ഡെക്കറേഷൻ വെറുതെ തിന്നാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്ക് ചെറി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എൻ്റെ പോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പുഡിങ് നിങ്ങൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം. ചൂടോടെ കഴിക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല, തണുപ്പിച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റ്. പിന്നെ പുഡിംഗ് എന്ന് പറയുമ്പോൾ 1 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അത്ര ക്ഷമമില്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ മതി. നേരത്തെ തന്നെ കട്ട് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് ഇപ്പോൾ ഗോതമ്പ് നൂക്കെല്ലാം കിട്ടിയിട്ടുണ്ടാകുമല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ അത് അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളും അല്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. പിന്നെ കുറച്ച് ടൈം ആവശ്യം വരും, അത്രയേ ഉള്ളൂ. എന്നാലും ടേസ്റ്റ് അപാരമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.